ടീച്ചറമ്മ ഇത് എങ്ങോട്ട് പോവുക? ഞാനൊന്ന് പുറത്തു പോവാക്കാമ്മ, എനിക്കൊരാളെ അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റൂ. എന്താ ടീച്ചറമ്മേ, ഋഷികുഞ്ഞിന്റെ സൂര്യമോളുടെ വല്ല വിവരവും കിട്ടിയോ? ഇല്ല അക്കാമ്മ, പക്ഷേ അവർക്ക് കുഴപ്പമൊന്നും സംഭവിക്കാതിരിക്കാനാ ഞാനിപ്പോ പോകുന്നത്. അങ്ങനെ ഒരിടത്തേക്ക് ടീച്ചറമ്മ തനിച്ചു പോവാണോ? അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ടീച്ചറമ്മ തനിച്ചു പോകണ്ട, അത് വേണ്ട ടീച്ചറമ്മേ. അവിടേക്കല്ല അക്കാമ്മ ഞാൻ പോകുന്നത്, എന്റെ കുട്ടികളെ അവിടേക്ക് പറഞ്ഞു വിട്ടവരുടെ അടുത്തേക്കാ. ഏ, റാണിയമ്മയുടെ അടുത്തേക്കോ? ആദ്യം ജഗന്, അവിടെ കൊണ്ട് പരിഹാരം ആയില്ലെങ്കിൽ പിന്നെ റാണി. ഇനിയും ഈ കളി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ കാര്യമില്ല. എല്ലാറ്റിനും ഇന്നുകൊണ്ടൊരു തീരുമാനം ഉണ്ടാവണം, അതുണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു വരൂ. ടീച്ചറമ്മ ഒറ്റയ്ക്ക് പോയാ? അത് സാരമില്ല, ഇനിയും അവരെ ഭയന്ന് ഞാനിവിടെ ഒളിച്ചിരുന്ന അപകടത്തിലാവുന്നത് എൻ്റെ കുട്ടികളുടെ ജീവിതമായിരിക്കും. അത് പാടില്ല. എത്രയും പെട്ടെന്ന് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ, അതിനുവേണ്ടിയാണ് ഞാൻ പോകുന്നത്. ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ ആ വിവരം അപ്പം തന്നെ എന്നെ അറിയിക്കണം. ശരി ടീച്ചറമ്മേ, സൂക്ഷിച്ചു പോണേ ടീച്ചറമ്മേ. അക്കാമ്മ പേടിക്കണ്ട, എനിക്കും എൻ്റെ കുട്ടികൾക്കും ഒന്നും സംഭവിക്കില്ല. എന്റെ മാതാവേ, ടീച്ചറമ്മയ്ക്ക് ഒരു അപകടവും വരുത്തല്ലേ. ദേവർമലയിലെ സൂയിസൈഡ് പോയിന്റ് ആയത്. ഇവിടെ വച്ച് എത്ര പേര് സ്വന്തം ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ടാവും. ഇവിടുന്ന് സൂയിസൈഡ് ചെയ്തവരൊക്കെ പ്രണയ നൈരാശ്യം കൊണ്ട് ജീവിതം മതിയാക്കിയവരാവും, അല്ലേ സൂര്യ? സ്വന്തം മരണത്തിന് ഈ സ്ഥലം തിരഞ്ഞെടുത്തവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആർക്കായാലും മരിക്കാൻ ഒരു കൊതി തോന്നും, അല്ലേ സൂര്യ? ഋഷിയേട്ടനെ കാണുന്നില്ലല്ലോ. അതെ, ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. പണി പാളിയല്ലോ, അയാൾ ഋഷിയേട്ടന് കൈപ്പെട്ടല്ലോ, ഇനി എന്ത് ചെയ്യും? ഋഷി സാറിന് ഇവിടെ കാണുന്നില്ലല്ലോ, ഞാനിത് പോയി നോക്കട്ടെ. അതെ, ഋഷിയേട്ടൻ ഫോണിൽ റേഞ്ച് തപ്പിക്കൊണ്ടിരിക്കുക. ചേട്ടൻ ഇങ്ങ് വന്നോളൂ, നീ വാ സൂര്യ, നമുക്കേ അവിടെ നിന്നൊരു സെൽഫി. അല്ല, ഞാനൊന്ന് നോക്ക്. ശരിയാ, നമുക്ക് നാലു പേർക്കും ചേർന്നൊരു സെൽഫി. വാ സൂര്യ. ആ വാ. സെൽഫി എടുക്കണം ഇത്ര നേരോ? മിത്ര ചേച്ചിയുടെ ഫേസിൽ ലൈറ്റ് കിട്ടുന്നില്ല, അങ്ങോട്ട് മാറി നിന്നെ. സൂര്യ ഇവിടെ നിന്നോ?
ഇത് എത്ര നേരം ഇനി മതി. അവിടുത്തെ വിശേഷങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ? മിത്രയെ വിളിക്കരുതെന്ന് റാണി പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതുവരെ അവളെ വിളിച്ചില്ല. റാണി വിളിച്ചിരുന്നോ? ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് തമ്പി ഷോക്കാവരുത്. നമ്മുടെ മിത്ര മോക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. എന്താ എന്താ പറഞ്ഞത്? ലക്ഷ്മി, അതിഥി, നമ്മുടെ മിത്രയ്ക്ക് ഒരു അപകടം പറ്റി. സൂര്യ
ഋഷി, ഞാൻ എല്ലാം അറിഞ്ഞു. നീ ഒന്നും പേടിക്കണ്ട, ആർക്കും ഒന്നും സംഭവിക്കില്ല. ഋഷി, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റുമോ? വേറെ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിലാവും, ഞാൻ അങ്ങോട്ട് വരുവാണ്. ഫ്രിഡ്ജിൽ വെള്ളത്തിന്റെ ബോട്ടിൽ വെക്കണമെന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറയണം? മിടിച്ചിരിക്കാതെ പോയി വെള്ളം എടുത്തോ വാടി. എന്താടി നോക്കിയിരിക്കുന്നത്? പറഞ്ഞു കേട്ടില്ലേ? നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ സാധിക്കുന്നു മനുഷ്യ? നമ്മുടെ മക്കളല്ലേ അവിടെ ഉള്ളത്? ആക്സിഡന്റിന്റെ കാര്യം അറിഞ്ഞിട്ടും അവരെ കുറിച്ച് ഓർത്ത് പോലും നിങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ലേ? അതിന് അവർക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. കുഴപ്പമില്ലെന്ന് ആര് പറഞ്ഞു? റാണിയമ്മ പറഞ്ഞ അറിവല്ലേ നിങ്ങൾക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ അവരെ നേരിട്ട് വിളിച്ച് അന്വേഷിച്ചോ? എനിക്കറിയാത്തോണ്ട് ചോദിക്കുക. സ്വന്തം മക്കളുടെ കാര്യമായിട്ട് പോലും നിങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ല. ഒന്ന് വിളിച്ച് അന്വേഷിക്കണം എന്ന് പോലും തോന്നുന്നില്ലേ? നീ വിളിച്ചില്ലേ, എന്നിട്ട് അവരെന്താ പറയുന്നത്? ഞാൻ വിളിച്ച് നോക്കിയിട്ട് അവര് രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല. നിങ്ങളൊന്ന് വിളിക്ക്, ചിലപ്പോ അവരാകെ പേടിച്ചിരിക്കാവും. സംസാരിച്ച് അവർക്കൊന്ന് ധൈര്യം കൊടുക്ക്. ശരിക്കും അവിടെ എന്താ സംഭവിച്ചെന്ന് വിശദമായിട്ടൊന്ന് ചോദിക്ക്. അവിടെ സംഭവിച്ചെന്താണെന്ന് റാണിയമ്മ പറഞ്ഞില്ലേ? അതറിയാൻ വേണ്ടി നീ അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട. അതറിയാൻ വേണ്ടി അല്ല, അവർക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ അവരെ ഒന്ന് വിളിക്ക്. എന്റെ ഒരു സമാധാനത്തിന്. നീ തൽക്കാലം അകത്ത് പണിവല്ലോ ഉണ്ടെങ്കിൽ പോയി ചെയ്യേ. ഈ സമയത്ത് ഇങ്ങനെ കുടിച്ചു മറിയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു മനുഷ്യ? സ്വന്തം മക്കളോട് പോലും യാതൊരു ഉത്തരവാദിത്വം ഇല്ലേ? അവരുടെ കാര്യമൊക്കെ റാണിയമ്മ നോക്കിക്കോളും. നീയേ പോയി പണിയെല്ലാം ഉണ്ടോ എന്ന് നോക്ക്. ഋഷിയേട്ടാ, നമ്മുടെ മിത്രേച്ചി, മിത്രേച്ചിക്ക് എന്തെങ്കിലും പറ്റുമോ? ഒന്നുമില്ല, മിത്രയ്ക്ക് ഒന്നും സംഭവിക്കില്ല. മോള് ധൈര്യമായിട്ടിരിക്ക. നമ്മുടെ മോള്. കുഞ്ഞി, വണ്ടി പാർക്ക് ചെയ്തിട്ട്. പറ, എന്റെ മോൾക്ക് എന്താ പറ്റിയെന്ന ചോദിച്ചത്? എങ്ങനെയാണ് വീണത്? എന്റെ മോക്ക് എന്താ പറ്റിയതല്ല ചോദിച്ചത്? അത് ഇത്ര കാൽ വഴുതി വീഴുകയായിരുന്നു. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? അവര് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എന്റെ മോള്, ഈശ്വര, അവൾക്കൊരു കുഴപ്പം വരാതെ നോക്കിക്കൊള്ളാന്ന് നീ ഞങ്ങൾക്ക് വാക്ക് തന്നതല്ലേ ഋഷി? എന്നിട്ട് നീ അവൾ ഇങ്ങനെയാണോ ഞങ്ങൾക്ക് തിരിച്ചു തരുന്നത്? പറ, എന്താ ഇത്? എന്റെ
മോള്, എനിക്കവളെ കാണണം, എനിക്കവളെ കണ്ടേ പറ്റൂ. കാണാം, നമുക്ക് കാണാം. നീ ബഹളം വെക്കല്ലേ, പ്ലീസ് ഹേമ, പ്ലീസ്. അയ്യോ എന്റെ മോള്. ഹേമ, അവിടെ എന്താ സംഭവിച്ചതെന്ന് കൃത്യമായി പറയാൻ ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കുമേ കഴിയൂ. നിങ്ങൾ എന്തെങ്ങനെ സൈലന്റ് ആവുന്നേ? മക്കളെ, ഞങ്ങളുടെ സിറ്റുവേഷൻ കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.